ദേവേ, വളരെ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ കിടക്കാതെ എണീച്ചിരിക്കേ. ദീപദീപകര പരമാദീപോജോദനാദിനാദിപംസ്തുതി ഗജാനനം ഭൂതഗണാദിസേവിതം കവിത്തജംഭൂബലസാരഭക്ഷിതം മമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഞാൻ ചായ എടുക്ക. അതെ, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചായിരുന്നു, മറ്റന്നാളത്തേക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. ദേവേ, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാല് തൂക്കിയിട്ടിരിക്കല്ലെന്നോ? ഇപ്പൊ നീരായത് കണ്ടോ? പറഞ്ഞ ഒരു വക കേക്കരുത്. ഇതാ എനിക്ക് ദേഷ്യം വരുന്നത്. ദേവു, രാത്രിത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. തനിക്കെവിടാ പോകണ്ടേ? പറയടോ, എവിടെ വേണേലും പോ. കാല് നല്ല നീരായില്ല. ആ മച്ചാനെ, പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? ആ, തിരക്കേടില്ല, പിന്നെ സെറ്റാക്കണം. അതെ, അതേ നേരം അവിടെ നിന്ന് വലിക്കാൻ നിൽക്കണ്ട, വലിക്കണമെങ്കിൽ ഇപ്പുറത്ത് നിന്ന് വലി. അതെന്താ? ഇവിടെ ഒരു വട്ടനാണ് താമസിക്കുന്നത്, വെറുതെ എന്തിനാണ്? വട്ടന? അയാൾ എന്താ മാഞ്ഞായിട്ട് സംസാരിച്ചേ? ആരോട്? ആ, അയാളുടെ ഭാര്യയുടെ ആയിരിക്കും. അകത്തല്ല കാര്യമായിട്ട് സംസാരിക്കുന്ന കേട്ടു. അയാൾ ഭാര്യയോട്, എൻ്റെ പൊന്നുമച്ചാനെ ഒരു കാര്യമില്ലാതെ ഗർഭിണിയായ ഭാര്യ ഇങ്ങനെ ചുറ്റിക്കടിച്ചു വന്ന ആളാണ്. ഇപ്പോഴും അയാൾ അവൾ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞു നടക്കുന്നത്. ബ്രോ, നമുക്ക് നോക്കിയാലോ? വെറുതെ എന്തിനാണ്? സീനാവ് മച്ചാൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു ജീവന്റെ കാര്യമില്ല, നമുക്ക് നോക്കാം. പിന്നെ പണി പശുമ്പാലിൽ കിട്ടോട്ടോ. വേണ്ട, നമ്മൾ രണ്ടുപേരില്ലേ. വാ. വിനാശകാലേ വിപരീത ബുദ്ധി. ഇറങ്ങടാ. Hmm.